ഈശോയിൽ സ്നേഹമുള്ളവരെ, പോപ്പ് മിഷൻ ധ്യാനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ചാനലിലെ എല്ലാ പ്രേക്ഷകരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് വിൻസെൻസ് സഭയാണ് പോപ്പ് മിഷൻ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ആരംഭിച്ച പോപ്പ് മിഷൻ ധ്യാനം കേരളത്തിലേക്ക് വിൻസെൻസ് സഭയിലൂടെ കടന്നു വന്നു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 4:16 മുതൽ ഈശോപ്രകാരം പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ വചനമാണ് വിൻസെൻസ് സഭയുടെ കാരിസത്തിൻ്റെ വചനമായിട്ട് നിലനിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, പോട്ടാ ഡിവൈൻ ശുശ്രൂഷയ്ക്ക് അടിത്തറയായിട്ട് നിൽക്കുന്ന പോപ്പ് മിഷൻ ധ്യാനം കേരള സഭയിൽ വിൻസെൻസ് സഭ ആരംഭിച്ചു. വിൻസെൻസ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഈശോ ഏൽപ്പിച്ച ഈ ധ്യാനം ഇടവകളുടെ നവീകരണത്തിനായിട്ട് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറ്റിപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ 3 കേന്ദ്രങ്ങളിലായി നടത്തപ്പെട്ട പോപ്പ് മിഷൻ ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നിയെല്ലാം. ആ ഇടവകയിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് നമുക്ക് സാക്ഷികളായി ദൈവത്തിന് നന്ദി പറയാം. സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയം, കുറ്റിപ്പുഴ, എറണാകുളം അങ്കമാലി രൂപത. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം അത്താണി എന്ന സ്ഥലത്തുനിന്ന് മാഞ്ഞാലി പറവൂർ റോഡിലൂടെ യാത്ര ചെയ്താൽ കുറ്റിപ്പുഴ എന്ന പ്രകൃതി രമണീയമായ ഈ ഗ്രാമത്തിലെത്താം. ഇവിടെയാണ് 1899 സ്ഥാപിതമായ സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ആഴമേറിയ പ്രാർത്ഥനാനുഭവത്തിൽ ജീവിക്കുന്ന 750 കുടുംബങ്ങളാണ് ഈ ഇടവകയുടെ ഏറ്റവും വലിയ സ്വത്ത്. 2018 കേരളത്തെ നടുക്കിയ പ്രളയത്തിൽ 700 ഭവനങ്ങൾ പ്രളയക്കെടുതി അനുഭവിച്ചു. എന്നാൽ 2019 ജനുവരി മാസം 3 സെന്ററുകളിലായി നടത്തിയ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ പ്രളയമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഇവർ പൂർണ്ണമായും മോചിതരായി. ആർത്തു പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ, ഇത്ര നല്ല രക്ഷകൻ നിറയിൽ മുഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ, ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ലൂഴി ഹല്ലേലൂയ പാടും ഞാൻ. ആത്മീയമായും മാനസികമായും കരുത്തുള്ളവരായി കഴിഞ്ഞ 1 വർഷമായി ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ സേവ്യർ ആവള്ളിയുടെ ആത്മാർത്ഥമായ പിന്തുണയും പ്രാർത്ഥനയും ഈ വിശ്വാസികൾക്ക് കൂടുതൽ ബലമേകി. ഈ ഇടയന്റെ നേതൃത്വത്തിൽ നടത്തിയ പോപ്പുലർ മിഷൻ ധ്യാനം ഇവർക്കും ഈ പ്രദേശത്തിനും മുഴുവൻ ആത്മീയ ആഘോഷമായിരുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. കുറ്റിപ്പുഴ വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ നാമധേയത്തിലുള്ള പള്ളി 1899 സ്ഥാപിതമായത്. ഇവിടെ 750 കുടുംബങ്ങളാണുള്ളത്. ഇവിടെ ഞാൻ സേവ്യർ ആവള്ളിലച്ചൻ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴപ്പെട്ട വിശ്വാസമുള്ള ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ വലിയ പ്രളയത്തിൽ 700 വീടുകളും മുങ്ങി
ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ച ഒരു പ്രദേശമാണിത്. ആ സാഹചര്യത്തിലാണ് പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങൾക്ക് നടത്താനായിട്ട് ഭാഗ്യമുണ്ടായത്. രണ്ട് കുരിശുപള്ളികളുണ്ട്, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിലും പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള രണ്ട് കുരിശുപള്ളികൾ. ഈ മൂന്ന് സ്ഥലങ്ങളിലുമായിട്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനം നടന്നത്. ആ ദിവസങ്ങൾ കുറ്റിപ്പുഴ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവ പ്രതിനിധിയായിരുന്നു. ആ ഉത്സവ പ്രതീതിയിൽ ജനം മുഴുവൻ ആത്മീയ ഉണർവിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഒക്കെ വരികയുണ്ടായി. വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, സ്നേഹമുദ്രാവാക്യമായി സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹചരേ, സ്നേഹമുദ്രാവാക്യമായി സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹചരേ. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വികാരി അച്ഛ, പ്രിയപ്പെട്ട കൊച്ചച്ഛ, വിൻസെൻഷൻ സഭയിലെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഈ ധ്യാനത്തിന് സഹായിക്കുന്ന പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സന്യാസാർത്ഥിനികളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പുതിയ വർഷത്തിൽ ആത്മാവിൻ്റെ കൃപകളാൽ നിറയുന്നതിന് വേണ്ടി ഈ ഒരു ധ്യാനം ഇവിടെ നടത്തുവാനായിട്ട് ദൈവം കൃപ നൽകി. നമുക്കെല്ലാവർക്കും സ്നേഹനിധിയായ നമ്മുടെ പിതാവിന് ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കാം. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിൽ സന്തോഷമുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കുക. ഇങ്ങനൊരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായിരുന്നു, അതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ, ചിന്തിക്കുന്നവർ കൈപൊക്കുക. എല്ലാവരും കൈപൊക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക. നിങ്ങളുടെ കൈകൾ ആകാശത്തേക്ക് ഉയരുമ്പോൾ വികാരിച്ചിന് സന്തോഷമുണ്ട്, പ്രിയപ്പെട്ട ധ്യാന ഗുരുക്കന്മാർക്ക് സന്തോഷമുണ്ട്. കൈ താത്തിയെടുത്തുക. എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ ആറ് ദിവസവും ഈ ധ്യാനത്തിൽ സമ്പൂർണമായിട്ട് പങ്കെടുത്തവർക്ക് തീർച്ചയായിട്ടും അതിന് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഹൃദയത്തിൽ ആ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് കുറച്ചും കൂടിയും ജീവിതത്തെ മനോഹരമാക്കാനുള്ള വലിയ താല്പര്യവും പ്രചോദനവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇങ്ങനെ ധ്യാനത്തിന് ഒരുമിച്ച് കൂടുമ്പോൾ
വചനം ശ്രവിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസ്വസ്ഥനാകുന്ന സന്തോഷമില്ലാത്ത ഒരാളുണ്ട്. അതാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് സാത്താനാണ്. സാത്താന് ഈ 6 ദിവസങ്ങളിൽ വളരെ അസ്വസ്ഥനാണ്. പ്രത്യേകിച്ച് തിന്മയുടെ അടിമത്തത്തിൽ കിടന്നവരൊക്കെ വചനം കേട്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കുമ്പോൾ ഈ സാത്താൻ അസ്വസ്ഥനാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, സാത്താനെ നമ്മൾ പുറത്താക്കുമ്പോൾ അവൻ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ മുറിയെല്ലാം വീടെല്ലാം വൃത്തിയാക്കിയിരിക്കുന്നു മനസ്സിലാക്കുമ്പോൾ അവൻ 6-7 പേരെ വലിയ ഗണത്തോടുകൂടി വന്ന് ആക്രമിക്കുമെന്നാണ് പറയുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ ധ്യാനം കഴിയുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പിന്നാലെ ഈ സാത്താൻ വീണ്ടും ഉണ്ടാകും ശക്തമായിട്ട്. അലറുന്ന സിംഹത്തെ പോലെ ആരെ വീഴ്ത്തണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ് സാത്താൻ. അപ്പോഴും നമ്മളുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് തീഷ്ണതയോടുകൂടി പ്രാർത്ഥനാ ജീവിതം നയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിലും വലിയ അധപതനത്തിൽ വീഴുവാനായിട്ടിടയാകും. അതുകൊണ്ട് ധ്യാനം കഴിയുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി സാത്താന്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് തിന്മകൾ വരുന്ന വഴികൾ ഒഴിവാക്കി നന്മയിലൂടെ പാതയിലൂടെ നയിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപകൾ നമുക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട്, എന്തിനു വേണ്ടിയാണോ ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് ദൈവത്തിന് സന്തോഷം കൊടുക്കുവാനായിട്ട്, ദൈവരാജ്യം വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്, വളരെ ജാഗ്രതയോടുകൂടി പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി സാത്താൻ നമ്മളെ ആക്രമിക്കുന്നത് വലിയ തിന്മകളിലേക്ക് ആകർഷിച്ചുകൊണ്ടല്ല. സാത്താൻ പലരെയും അങ്ങനെ ആകർഷിക്കാറില്ല. ചെറിയ തിന്മകളൊക്കെ ചെയ്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ വലിയ തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരു ചീത്ത പടം കണ്ടാൽ കുഴപ്പമില്ല, ചീത്ത സിനിമ കണ്ടാൽ കുഴപ്പമില്ല, ഇതൊക്കെ സാധാരണ നടപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തിന്മയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. വലിയ തിന്മയിൽപ്പെട്ട് നമ്മുടെ ജീവിതം തകരുന്ന അവസരത്തിലായിരിക്കും നമ്മൾ ഈ അപകടം മനസ്സിലാക്കുക. അതുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഈ സാത്താന്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാനായിട്ട് പുണ്യത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഈ സാത്താനെതിരെ പുതിരുവാനായിട്ട് നമുക്ക് സാധിക്കും. UP സ്കൂളില് അധ്യാപകൻ വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ആരാണ് വലിയ കള്ളൻ? 1 രൂപ കട്ടെടുത്ത വ്യക്തിയാണോ അതോ 1 ലക്ഷം രൂപ കട്ടെടുത്ത വ്യക്തിയാണോ? വിദ്യാർത്ഥികൾ എല്ലാവരും പറഞ്ഞു 1 ലക്ഷം രൂപ കട്ടെടുത്ത ആളാണ് ഏറ്റവും വലിയ കള്ളൻ. അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, 1 രൂപ കട്ടെടുത്തവനാണ് ഏറ്റവും വലിയ കള്ളൻ. 1 ലക്ഷം രൂപ കട്ടെടുത്തവൻ ആ 1 ലക്ഷം രൂപ കണ്ടപ്പോൾ ഉണ്ടായ പ്രലോഭനത്തിൽ വീണുപോയവനാണ്. എന്നാൽ വെറും 1 രൂപ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കട്ടെടുക്കുവാനായിട്ട് തോന്നിയെങ്കിൽ അത് തിന്മയുടെ വലിയ സ്വാധീനമാണ് എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ വലിയ തിന്മകളൊന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ ചെറിയ തിന്മകൾ നമ്മൾ അത് പരിഹരിക്കാതെ, കുമ്പസാരത്തിൽ ഏറ്റുപറയാതെ ആ തിന്മകൾ ആവർത്തിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആത്മാവിൻ്റെ കൃപയിൽ നിന്ന് അകന്നു പോവുകയാണ്. അതുകൊണ്ട് ചെറിയ പ്രലോഭനങ്ങളാണെങ്കിൽ പോലും അത് ദൈവത്തിന് സങ്കടം നൽകുന്ന, സ്വർഗത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ്
നമ്മൾ എപ്പോഴും ജാഗ്രതയോടുകൂടി ഈ തിന്മകളെ ചെറുക്കുവാനായിട്ട് സാധിക്കണം. എല്ലാവരും ചേർന്ന് യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. Hallelujah, 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 hallelujah. Eswe, swe, 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 swe. Hallelujah, hallelujah, hallelujah. Eswe, swe, swe, swe. Nama karyangal koopi ee gaanathodu chernu ishoye aaradhichu prarthikkam. Karunayode sagalareyum karagayettiduva thaada sannidhe cherka. കരുണയോടെ സകലരെയും കരകയറ്റിടുവാൻ സന്നിധി ചേർക്കാം. അവതരിച്ച വചനമേ യേശുനാഥനെ ലോകപാപമോചക ഒന്നു ചേർന്നു ദാസർപ്പാടം ആരാധന പൂസ്തിരൂപനേശുവേ ആരാധന ഒന്നു ചേർന്നു ദാസർപ്പാടം സഹോദരങ്ങളെ, നമ്മെ പൂർണ്ണമായും വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നമ്മൾ ഈശോയുടെ വചനം കേൾക്കുകയായിരുന്നു. നമ്മൾ ആദ്യത്തെ ദിവസം കേട്ട വചനം, മക്കളെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, നിങ്ങളുടെ ആകുലതകളെല്ലാം നിങ്ങൾ അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, ഈ കഴിഞ്ഞ 6 ദിനങ്ങൾ ഒരുപാട് ത്യാഗമെടുത്തു ഈശോയോട് ചേർന്ന് നിൽക്കാൻ. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരം പ്രകടമായത് നമ്മൾ കണ്ടു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രാത്രിയിലെ ആരാധനയിൽ ഒരുപാട് പേർക്ക് ശാരീരികമായ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. മനസ്സിലുണ്ടായിരുന്ന ദുഃഖം, ഭയം, നിരാശ മാറി ആന്തരികമായ വിടുതൽ കിട്ടിയ ഒരുപാട് മക്കളുണ്ട്. ആയുസ്സിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ കുമ്പസാരിക്കാൻ പറ്റിയവരുണ്ട്. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഏറ്റുപറയാൻ പറ്റാതിരുന്ന പാപം ഏറ്റുപറയാൻ കൃപ കിട്ടിയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, വെറുപ്പിൻ്റെ മേഖല അനേകം കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഈശോ എടുത്തു മാറ്റി. ഒരു പക്ഷേ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ചില കാര്യങ്ങൾ ദൈവം കൃത്യമായിട്ട് ധ്യാനം തീരുന്നതിന് മുമ്പ് കുടുംബത്തിൽ പ്രവർത്തിച്ച അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. അത് ശാരീരിക സൗഖ്യമാകാം, ആന്തരിക സൗഖ്യമാകാം, നല്ലതുപോലെ തുറവിയോടെ അനുതാപത്തോടെ കുമസാരിക്കാനുള്ള കൃപയാകാം. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക്. എൻ്റെ കുടുംബത്തിൽ ദൈവം കഴിഞ്ഞ ആഴ്ച ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ ദൈവം ചെയ്തു, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്പർശനമുണ്ടായി, അങ്ങനെ പറയാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് കരമുയർത്തിക്കേ. ഏതെങ്കിലും ഒരു അനുഗ്രഹം, ഏതെങ്കിലും ഒരു കൃപ കിട്ടിയ എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. നല്ലതുപോലെ കരമുയർത്തിക്കേ. കരമുയർത്തി ഒന്ന് കരം വീശി കാണിച്ചേ. പ്രിയപ്പെട്ടവരെ, നോക്കുക,
ഒരുപാട് പേര് കരമുയർത്തിയിട്ടുണ്ട്. ശക്തിയോടെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുക. ശക്തിയോടെ കരമടിച്ച് ഈശോയ്ക്ക് കരമുയർത്തി കരമടിക്കുക. ശക്തിയോടെ കരമുയർത്തി കരമടിക്കുക. ശക്തിയോടെ കരമടിച്ചി കരമടിക്കുക. ഹാലേലുയ, ഹാലേലുയ. പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പിതാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇതാ എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ അർത്ഥമെന്നുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. പിന്നീട് മത്തായിയുടെ സുവിശേഷം 28:20, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നത് എപ്പോഴാണ്? ദൈവം പറയുന്നത് ആ കുടുംബം അനുസരിക്കുമ്പോൾ. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്നാൽ ദൈവം പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് ദൈവം പറയുന്നൊരു സംഭവമുണ്ട്. അതിതാണ് ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവം പറയും, ഞാൻ അരുതെന്ന് പറഞ്ഞ കാര്യം, പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു വെച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വചനം കേട്ടപ്പോൾ അനേകം കുടുംബങ്ങളെ ദൈവം വിശുദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേടിയെടുത്തതല്ല, ഇത് ദൈവത്തിന്റെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പോപ്പർമിഷൻ ധ്യാനത്തിലൂടെ ലഭിച്ച കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. നിസ്സാര സന്തോഷങ്ങൾക്ക് വേണ്ടി, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി കളയരുത്. പ്രിയപ്പെട്ടവർ, ഓർക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴാണ് ദൈവത്തിന്റെ കൃപ കുടുംബത്തിൽ അനുഭവിക്കുന്നത്? ഓർക്കേണ്ട കാര്യം, നമ്മൾ കാണുന്ന ഒരു വചനമുണ്ട്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3 യുവാക്കന്മാര് ദൈവത്തെ സ്തുതിക്കുക. അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങള് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടപ്പോൾ നബുക്കദ്നേസർ രാജാവ് അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു. ഈ തീച്ചൂളയിൽ കിടന്ന 3 പേരും സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, ദൈവം അവരുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നു. ഹാലേലൂയ. അപ്പൊ ദൈവം അനുവദിക്കുന്ന ചില പ്രതിസന്ധികളിൽ, ദൈവം അനുവദിക്കുന്ന ചില കഷ്ടപ്പാടുകളിൽ പതറിപ്പോകാതെ എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയില്ല, എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. ഹാലേലൂയ, ഹാലേലൂയ. എല്ലാവരും വിശ്വാസത്തോടെ എൻ്റെ പേര് ജോയ് കാച്ചപ്പള്ളി. ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻസ് കുറ്റിപ്പുഴ ഇടവകാംഗമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയായിരുന്നു. 2019 കുറ്റിപ്പുഴ ഇടവകയ്ക്ക് ദൈവം നൽകിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുക. ഇത് 3-ാം പ്രാവശ്യമാണ് ഈ ഇടവകയിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുക. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി ഏറെ ആഗ്രഹിച്ചതും അധ്വാനിച്ചതും ഞങ്ങളുടെ വികാരിയച്ഛൻ തന്നെയായിരുന്നു. ദൈവം ഓരോ ജനത്തിനും, ഓരോ ദേശത്തിനും, ഓരോ ഇടവകയ്ക്കും, ഓരോ വ്യക്തികൾക്കും, കുടുംബങ്ങൾക്കും തിരിച്ചു വരാൻ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, തിരിച്ചു വരാൻ ദൈവം അവസരം നൽകുന്നു. അങ്ങനെ ഒരു അവസരം തന്നെയായിരുന്നു ഇത്. വലിയ കൊടുത്ത തണുപ്പ് തന്നെയായിരുന്ന ദിവസങ്ങളിൽ പോലും പലരും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുകയും പറയുകയും സമയം വരെ മാറ്റിവെക്കണമെന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഓർക്കുക. ഇത് ദൈവം നടത്തുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന ധ്യാനമാണെങ്കിൽ അതെല്ലാം ക്രമീകരിക്കപ്പെടും. അതായിരുന്നു ഏറ്റവും വലിയ പ്രചോദനം. ഈ ദിവസങ്ങളിൽ കൺവീനർ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ 3 സെൻ്ററുകളിലും ഓടി നടന്ന് അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നൽകിയ ഒരു വലിയ പ്രചോദനം, ഇത് ദൈവം ക്രമീകരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നത് തന്നെയായിരുന്നു.
ഈ ദിവസങ്ങളിൽ അത് ഞങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. ചേർന്നു പാടുന്നു ഹല്ലേലൂയ ഹോശാന, കൈകൾ കൊട്ടി പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഉച്ചസ്വരത്തിൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന, ആമോദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന, ആനന്ദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന, ആഹ്ലാദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന, സർവജരാജര സൃഷ്ടാവേ ഹല്ലേലൂയ ഹോശാന, പരിപാലകനാം ദൈവമേ ഹല്ലേലൂയ ഹോശാന, ഭൂലോകത്തിൻ രാജാവേ ഹല്ലേലൂയ ഹോശാന, സ്വർലോകത്തിൻ രാജാവേ ഹല്ലേലൂയ ഹോശാന, ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന, ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന, പാവനാത്മ സ്നേഹമേ ഹല്ലേലൂയ ഹോശാന, വരദാനങ്ങൾ ചൊരിയണമേ ഹല്ലേലൂയ ഹോശാന, പുതുജീവനേകി ഉണർത്തണമേ ഹല്ലേലൂയ ഹോശാന, എന്നും ഞങ്ങളിൽ വാഴണമേ ഹല്ലേലൂയ ഹോശാന, തിന്മേൽ വീഴാതെ കാക്കണമേ ഹല്ലേലൂയ ഹോശാന, ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന, ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന. ഒന്നുകൂടി കരമുയർത്തിയടിച്ച്, ഒന്നുകൂടി കരമുയർത്തിയടിച്ച്, ഒന്ന് തുള്ളിച്ചാടി വട്ടം ചുറ്റിക്കേ എല്ലാവരും. എന്ത് മനോഹരമായിരിക്കുന്നു, എന്ത് സുന്ദരമായിരിക്കുന്നു ഇത്! ഒന്ന് ചുറ്റും നോക്കിക്കേ, എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ പുരുഷന്മാര്, നമ്മുടെ സ്ത്രീകള്, കുഞ്ഞുങ്ങള് തുള്ളിച്ചാടി കളിച്ചേ. നമ്മുടെ ആവളിയത്തിനുള്ള നോക്കിക്കേ, എന്ത് മനോഹരമായിരിക്കുന്നു. നമ്മുടെ വൈദികരോട് ചേർന്ന് ഇരുവശയുടെ കരമടിച്ച് എല്ലാം നൽകി പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഭഗനം നൽകി പാടുന്നു ഹല്ലേലൂയ ഹോശാന, ദുഃഖം നൽകി പാടുന്നു ഹല്ലേലൂയ ഹോശാന, ക്ലേശം നൽകി പാടുന്നു ഹല്ലേലൂയ ഹോശാന, രക്തം നൽകി പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഓട്ടം നൽകി പാടുന്നു ഹല്ലേലൂയ ഹോശാന, ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഒന്ന് ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹോശാന, കൈകൾ കൊട്ടി പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഉച്ചസ്വരത്തിൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന, പാടുന്നു ഹല്ലേലൂയ ഹോശാന, ആനന്ദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന. സ്നേഹമുള്ളവരെ, നമ്മൾ സാക്ഷ്യം വഹിച്ചത് കുറ്റിപ്പുഴ ഇടവകയിലെ പോപ്പുലേഷൻ ധ്യാനത്തിൻ്റെ ഒരു എപ്പിസോഡിനായിരുന്നു. ദൈവം ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിൻ്റെ ഇടപെടൽ നൽകുന്നത് നമ്മൾ കണ്ടു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മക്കൾ പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഒന്നായി ചേർന്നു പാടുന്നു ഹല്ലേലൂയ ഹോശാന, കൈകൾ കൊട്ടി പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഉച്ചസ്വരത്തിൽ പാടുന്നു